ഇനി വിനോദയാത്രക്കിടെ ബസ്സിന് മുകളിൽ പൂത്തിരി കത്തിച്ച സംഭവം, അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തയിലേക്കാണ്. കൊല്ലം പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് വിനോദയാത്രയ്ക്ക് മുൻപ് ബസ്സിന് മുകൾ പൂത്തിരി കത്തിച്ച സംഭവം ഉണ്ടായത്. ആ സംഭവത്തിൽ വൻ നിയമലംഘനമാണ് നടന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പൂത്തിരി കത്തിക്കാൻ ഒരു ബസ്സിന് മുകളിൽ സ്ഥിരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തീ പടർന്നത് അനധികൃതമായി സ്ഥാപിച്ച ലൈറ്റിന്റെ ഇലക്ട്രിക് വയറിലെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്ന് കണ്ടെത്തൽ. ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ടോപ്പിൽ കത്തിയ എന്ന് പറഞ്ഞാൽ തീപിടുത്തമുണ്ടായ വാഹനത്തിൻ്റെ മുകളിൽ ഒരു നിരത്തി ഒരു 9 അനധികൃത പല കളറിലുള്ള ലൈറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആ ലൈറ്റുകളെല്ലാം ഇളക്കിയതായും തീപിടിച്ച സ്ഥലങ്ങളിലെല്ലാം പെയിൻ്റ് അടിച്ച് അതിൻ്റെ തെളിവുകളെല്ലാം നശിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിച്ചത്. പൂത്തിരി കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ്ങും എല്ലാം അതിനകത്ത് ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിലേക്ക് ഈ പൂത്തിരി കത്തിക്കുന്നതിനുള്ള ലൈറ്റ് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ടിനുള്ള വയറുകളും അതിൻ്റെ മുകളിൽ തന്നെ ഉള്ളതായും അതിന് യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്തതായും ബോധ്യപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ വാഹനമായ തീപിടുത്തമുണ്ടായി എന്ന് പറയുന്ന KL 57F 6333 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മുകളിൽ അഡീഷണൽ ലൈറ്റിൻ്റെ ആ ഷോർട്ട് സർക്യൂട്ടിങ് മാത്രമാണല്ലാതെ ഇതുപോലെ തന്നെ ഒരു പൂത്തിരി വെക്കുന്നതിനുള്ള സപ്പോർട്ടിങ്ങോ ഒന്നും അതിൽ കണ്ടെത്തിയില്ല. വാഹനത്തിലെ മറ്റ് ക്രമക്കേടുകളെല്ലാം നോട്ട് ചെയ്യുകയും ഡ്രൈവർമാരിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും 7 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ക്രമക്കേടുകൾ പരിഹരിച്ച് ഇതിൻ്റെ രജിസ്ട്രിങ് അതോറിറ്റിയായ പത്തനംതിട്ട ആർ ടി ഓഫീസിൽ വാഹനം കൊണ്ടെത്തിക്കണമെന്നും കൂടാതെ ഈ സംഭവത്തിൻ്റെ തുടർ അന്വേഷണത്തിന് വേണ്ടി പോലീസോ മോട്ടോർ വാഹനമോപ്പോ ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും വാഹനം ഉടൻ തന്നെ എത്തിച്ചു കൊള്ളാമെന്ന് ഡ്രൈവർ നൽകിയ ഉറപ്പിൻ്റെ പുറത്ത് എഴുതി വാങ്ങിച്ച ഉറപ്പിൻ്റെ പുറത്ത് വാഹനങ്ങൾ വിടുകയാണ് ഉണ്ടായത്. എൻഫോഴ്സ്മെന്റ് MVD യുടെ പ്രതികരണമാണ് കേട്ടത്. രണ്ട് ബസ്സുകൾക്ക് മുകളിലാണ് പൂത്തിരി കത്തിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ നൽകി അത് അദ്ദേഹം പറയുകയും ചെയ്തു. കണ്ണൻ നായർ കൂടുതൽ വിവരങ്ങൾ നൽകും. കണ്ണൻ, ഗുഡ് മോർണിംഗ്. ഈ കൊമ്പന്മാർ വെറും കൊമ്പന്മാരല്ല, വലിയ കൊമ്പന്മാരാണ് എന്നാണോ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്? ഈ ഡ്രൈവർമാർക്കെതിരെ മാത്രം നടപടിയെടുത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുമോ? ബസ് ഉടമകളിലേക്ക് ഇത് പോകുന്നില്ലേ? ഗുഡ് മോർണിംഗ്. കൊമ്പന്മാരുടെ കൊമ്പൊഴിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നലെ കൊല്ലത്ത് ആണ് ബസ് എത്തിച്ചത്. രാവിലെ ആലപ്പുഴയിൽ വെച്ച് ഈ രണ്ട് ബസ്സുകൾ, ഒരു ബസ് പുന്നപ്പയിൽ വെച്ചും രണ്ടാമത്തെ ബസ് തകഴിയിൽ വെച്ചും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി അവർക്ക് പിഴ ചുമത്തിയിരുന്നു. അതിനുശേഷം കൊല്ലത്ത് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഈ ബസ് എത്തിച്ചു. അവിടെ വിദ്യാർത്ഥികളെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ബസ് എത്തിച്ചത്. ആ സമയത്താണ് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO HH അൻസാരിയുടെ മേൽനോട്ടത്തിൽ ബിരുമോൻ MBI ഈ വാഹനം പരിശോധിച്ചത്. അതിലാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ആ ക്രമക്കേട് പ്രധാനമായി പറയുന്നത് ഈ വാഹനത്തിന്റെ മുകളിൽ പൂത്തിരി കത്തിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥിരം സംവിധാനം, ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് ഈ ബസ്സിന്റെ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി കടത്തിവിടും. അങ്ങനെയാണ് പൂത്തിരി കത്തിക്കുന്നത്. ആദ്യ ഒരു ബസ്സിൽ ഇത്തരത്തിലുള്ള സംവിധാനമുള്ള ബസ്സിൽ പൂത്തിരി കത്തിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ബസ്സിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അവിടെ ഈ പൂത്തിരി കത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. നേരെ ബസ്സിന് മുകളിൽ പൂത്തിരി എടുത്തു വെച്ച് കത്തിക്കുകയായിരുന്നു. ആ സമയത്ത് ആ പൂത്തിരികളിൽ നിന്ന് ഒരു തീ പറ്റ് ഒരു വയറിലേക്ക് പറന്നു. അങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്, അങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ശക്തമായ നിയമലംഘനമാണ് ഈ കൊമ്പൻ എന്ന് പറയുന്ന ബസ്സിന്റെ ആൾക്കാർ നടത്തുന്നത്. നേരത്തെ പല കുറി ഈ ബസ് ഉടമകൾ അല്ലെങ്കിൽ ബസ്സിന്റെ ജീവനക്കാരൊക്കെ തന്നെ നിയമ നടപടിക്ക് വിധേയരായിട്ടുണ്ട്. പലപ്പോഴും പിഴയടക്കേണ്ടി വന്നിട്ടുണ്ട്. പല ഡ്രൈവർമാരുടെയും ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഈ ഇത്തരം ക്രിമിനൽ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായാലും വരും ദിവസങ്ങളിൽ മറ്റു ബസ്സുകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. ശരി കണ്ണൻ, എന്തായാലും ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് അന്ന് അവിടെ നടന്നിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകളൊക്കെ ഊർജിതമാക്കട്ടെ.